പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത യാത്ര അട്ടപ്പാടിയിലേക്കായിരുന്നു. ആദിവാസി ഊരുകളും പട്ടികജാതി കോളനികളും സന്ദർശിക്കുന്ന ഗാന്ധിയൻ യാത്രകളിലാണ് ചെന്നിത്തലാജിക്ക് താൽപ്പര്യം. KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒന്ന് വന്നു പോയതാണ്. മന്ത്രിയായപ്പോൾ അട്ടപ്പാടിയെ മറന്നതല്ല, വേറെ പത്രാസ് യാത്രകളുണ്ടായിരുന്നു. ഇതാ അട്ടപ്പാടിയുടെ മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ദേശത്തിൻ്റെ പുണ്യം. അന്തം വിട്ടു നോക്കി ഗ്രാമമാകെ എങ്ങനെ വന്ന ദൈവദൂതം തലോടലാലി നീറ്റിനോള മാലക്കെ ഉജ്ജ്വല പ്രഭാവമേ വരൂ വരൂ. ഈ ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? മോശാഹാരമൊക്കെ ഉണ്ടോ? വലിയ ചണ്ടയാടി നടപ്പ് ഇടത്തും വലത്തും താളം തുടച്ച് ചിരിച്ചു മധ്യം മയക്കും പോക്ക് കണ്ടില്ലേ. സാറിനോട് പറയാം എല്ലാ വിവരം നിങ്ങളെ കാണാൻ സാറിയും മതി. ഇതാണ് മാരിയുടെ വീട്. അങ്ങോട്ട് നോക്ക്, കണ്ടാ അവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇതില് നോക്ക്, കണ്ണിച്ചോറില്ലാത്തൊന്നും കാണും. ഇതിലൊന്നും കാണാനില്ലല്ലോ. ഇതിലൂടെ അങ്ങോട്ട് നോക്ക. ആനയിറങ്ങുന്ന സ്ഥലവാ, നിനക്ക് ആനയെ പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല, എന്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആന എവിടെ? അതിനെ ഉമ്മച്ച് കത്തിച്ചു കളഞ്ഞു. എന്തിന്? തടിയിലുണ്ടാക്കിയ ആനയല്ലേ വിറക് തീർന്നപ്പ കത്തിച്ചു. രണ്ടു തവണ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സന്ദർശിച്ചത്. അന്ന് മുള്ളിയിൽ ഒരു ദിവസം താമസിക്കുകയും ആദിവാസി ഊരുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട താവളം മുള്ളി റോഡാണ്. വളരെ കാലമായി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ പ്രദേശത്ത് ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആനവായിലൊരു റേഷൻ കട തുടങ്ങാനുള്ള നടപടി, അങ്ങനെ ഒത്തിരി ഈ പ്രദേശം നേരിട്ടിരുന്ന ധാരാളം പ്രശ്നങ്ങൾക്ക് അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് ബഹുമാനായ MLA കൂടെ ചേർന്ന് നടപ്പാക്കാൻ കഴിഞ്ഞു. LDFുമായി സംയുക്ത പ്രക്ഷോഭത്തിന് നിന്നുകൊടുക്കാത്ത KPCC പ്രസിഡന്റിനോടാണ് മന്ത്രി MM മണിക്ക് ദേഷ്യം മുഴുവൻ. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ LDFനൊപ്പം കൈകോർക്കുമ്പോൾ സംസ്ഥാനത്ത് പ്രതിപക്ഷമായി BJP മാറിക്കളയുമെന്ന് ഭയന്നാണ് സുധീരൻ ജി കൂട്ട് വേണ്ടെന്ന് ശഠിച്ചത്. മുഖ്യപ്രതിപക്ഷമായി BJPയെ കുടിയിരുത്താനുള്ള മണിയാശാൻ ആൻഡ് ടീമിൻ്റെ പരിപാടിയാണിതെന്ന് സുധീരൻ ജിക്ക് എളുപ്പം മനസ്സിലായി. ബുദ്ധിയുള്ള കോൺഗ്രസുകാർക്കും പ്രസിഡന്റിന്റെ ലൈനാണ് പിടിച്ചത്. യോജിച്ച സമരത്തെ പറ്റി പറയുമ്പോ സുധീരൻ ഭായി പറയുന്നത് ഇവിടുത്തെ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ കാര്യം വെള്ളപൂശാൻ വേണ്ടി വേണ്ടെന്ന അങ്ങേർക്ക് ഇതേപ്പറ്റി യാതൊരു സ്വബോധവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നാ. ശനി കൊണ്ടേ പോ, ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഞാൻ പറയും, ഈ ഗവൺമെന്റ് വന്നിട്ട് എത്ര മാസമായി? 6 മാസമായോ? 5 വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിന് മുമ്പ് ഇവിടെ ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടായിരുന്ന സുധീരൻ ഭായി പറഞ്ഞാൽ പുള്ളി അദ്ദേഹത്തിന് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുക. സുധീരൻ ഭായി ഓർക്കുന്നത് എന്നറിയോ? കേന്ദ്രത്തെ വലിയ പുള്ളിയാ ഇപ്പോഴും കോൺഗ്രസ് ആ ഭരിക്കുന്നെന്നാ. ആഹാ, ഇതിപ്പറയുന്ന നാണങ്ങടെന്താ? സോണിയാ ഗാന്ധിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്ക്ക്. അഖിലേന്ത്യയിലാകാം യോജിപ്പ്. പാർലമെന്റിനകത്തെ രാജ്യസഭയ്ക്കകത്ത് എല്ലാവരും യോജിച്ച. പക്ഷേ ഓ, ഇതിൽ നിന്നല്ല ഭിന്നനല്ലേ, ഭിന്നമായ നിലപാടുകാരനല്ലേ, വലിയ പുള്ളിയല്ലേ ആരെ? KPCC പ്രസിഡന്റ് മനസ്സായില്ലേ? സുധീരൻ, VN സുധീരൻ. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഓ, ഒരു കാഞ്ഞ ബുദ്ധിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്തസ് വേണോടാ, അന്തസ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യോജിച്ച പോരാട്ടമാകാമെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല യോജിച്ച പോരാട്ടമാകാമെന്ന് പറഞ്ഞു.
മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ യോജിച്ച പോരാട്ടം എന്ന് പറഞ്ഞു. നിയമസഭയ്ക്കകത്ത് ഞങ്ങളെല്ലാം ഉള്ളല്ലോ, എല്ലാവരും പറഞ്ഞു. പുള്ളി മാത്രം വേറിട്ട നിലപാടാ. പുള്ളി ഏതാണ്ട് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തെന്നിറങ്ങി വന്ന മട്ടിലാണ് സുധീരൻ സംസാരിക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ നിർഭാഗ്യപരാ വശാൽ അതിയായ ഖേദമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? വീണ്ടും ഇടവേളയിലേക്ക്. പറക്കും തളികയ്ക്ക് പകരം ഓൺലൈൻ തളികകൾ. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനീ.